നമസ്കാരം. കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് പഞ്ചായത്തിലെ ഭാഗങ്ങൾ കർണാടകയുടെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടതായി ആശങ്ക ഉയർന്നിരുന്നു. അയ്യൻകുന്ന് പഞ്ചായത്തിലെ 6 ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം കർണാടക വനം വകുപ്പ് രേഖപ്പെടുത്തലുകൾ നടത്തി എന്ന അഭ്യൂഹം വരുന്നതോടെയാണ് സംശയം ഉയർന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയോട് ചേർന്ന് അയ്യൻകുന്നിൽ കർണാടക വനം വകുപ്പിൻ്റേത് എന്ന് സംശയിക്കുന്ന ചുവപ്പ് മാർക്ക് കാണപ്പെട്ടിരുന്നു. എന്നാൽ ഇത് രേഖപ്പെടുത്തിയത് കർണാടക വനം വകുപ്പ് അല്ല എന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബഫർ സോണുമായി ബന്ധപ്പെട്ടാണ് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ ചുവപ്പ് രേഖകൾ കണ്ടത് എന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഈ രേഖകൾ ബഫർ സോണിനായി രേഖപ്പെടുത്തിയതല്ല എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ധാതു സമ്പത്തിനെ കുറിച്ച് പഠിക്കാനായി സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചിരുന്നു. ഈ സ്വകാര്യ ഏജൻസിയാണ് അയ്യൻകുന്ന് പ്രദേശങ്ങളിൽ ചുവപ്പ് മാർക്ക് രേഖപ്പെടുത്തിയത്. കർണാടക ഉദ്യോഗസ്ഥർ പയ്യാവൂരിലും എത്തിയതോടെ നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. എന്തായാലും നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. തുടർന്ന് ഈ സംഘത്തെ പോലീസ് കളക്ട്രേറ്റിൽ എത്തിച്ചു. തുടർന്നാണ് എന്തിനാണ് ഇത്തരത്തിലുള്ള മാർക്കുകൾ ഇവിടെ രേഖപ്പെടുത്തിയത് എന്ന് സംഘം കളക്ടറേയും പോലീസിനെയും ബോധ്യപ്പെടുത്തുകയായിരുന്നു. മുംബൈയിൽ നിന്നാണ് സംഘം പയ്യാവൂരിൽ എത്തിയിരിക്കുന്നത്. ഈ സംഘം തുടർന്ന് ADM കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പുതുതായി അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടില്ല എന്ന കർണാടക വനംവകുപ്പിന്റെ വിശദീകരണം കിട്ടിയതോടെ അന്വേഷണത്തിനായി ജില്ലാ കളക്ടർ ADM ചുമതലപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചുവപ്പ് രേഖ കണ്ടതോടെ രഹസ്യ ഏജൻസിക്ക് വരെ അന്വേഷണ ചുമതല നൽകിയിരുന്നു. റോഡിലും കൃഷിയോട് ചേർന്ന സ്ഥലങ്ങളിലുമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പല സ്ഥലങ്ങളിൽ ചുവപ്പ് നിറത്തിൽ അടയാളപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായത്. കർണാടക ബഫർ സോൺ എന്നുള്ള പേരിൽ ഭൂമി കയ്യേറുകയാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ ഈ വിവരങ്ങൾക്ക് ഇപ്പോൾ അടിസ്ഥാനമില്ല എന്നതാണ് വ്യക്തമാകുന്നത്. ചുവപ്പ് മാർക്ക് കണ്ടതിനെ തുടർന്ന് പ്രദേശത്ത് ഒരു കാർ വന്നിരുന്നുവെന്നും കാറിൻ്റെ ലഭ്യമായ CCTV വിവരങ്ങൾ വെച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും വാർത്ത വന്നിരുന്നു. എന്നാൽ CCTVയിൽ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വ്യക്തമായി കാണാത്തത് അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴപ്പിച്ച ഒരു സംഭവമായിരുന്നു. യൂത്ത് കോൺഗ്രസ് പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട ചുവപ്പ് മാർക്ക് മായ്ച്ചു കളയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തിയ ദുരൂഹതകൾക്കാണ് ഇപ്പോൾ വിരാമം ഉണ്ടായിരിക്കുന്നത്.